മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കഞ്ചിയാർ പള്ളിക്കവലയിൽ തർക്കം നിലനിൽക്കുന്ന സ്ഥലത്തെ കട ഉടമകൾ കട ഒഴിയുവാൻ സമ്മതം അറിയിച്ച് കഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് നൽകി. വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിലാണ് കത്ത് നൽകിയിരിക്കുന്നത്. ഇതോടൊപ്പം കട ഒഴിയുവാൻ 30 ദിവസത്തെ സമയം അനുവദിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടു. മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട റോഡ് വീതി കൂട്ടുന്നതിനായി കാഞ്ചിയാർ പള്ളിക്കവലയിലെ ഒരു വശത്തെ വ്യാപാര സ്ഥാപനങ്ങൾ പൊളിച്ചുമാറ്റുന്നതിന് ഗ്രാമപഞ്ചായത്ത് ഈ ഭാഗത്തെ കട ഉടമകൾക്ക് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ വ്യാപാര സ്ഥാപന ഉടമകളും വ്യാപാരി വ്യവസായി സമിതിയും ഈ വിഷയത്തിൽ കോടതിയെ സമീപിക്കുകയും കോടതിയിൽ നിന്ന് ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങുകയും ചെയ്തിരുന്നു. കോടതിയിൽ നിന്ന് ഓർഡർ വന്നതോടെ താൽക്കാലികമായി കഴിഞ്ഞ ദിവസം കടകൾ പൊളിക്കുന്നതിൽ നിന്ന് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പിന്മാറിയിരുന്നു. ഇതിനുശേഷമാണ് വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ കട ഉടമകളും ഉൾപ്പെടെയെത്തി സെക്രട്ടറിക്ക് ഒഴിവാകുവാൻ സമ്മതമറിയിച്ച് കത്ത് നൽകിയത്. നാടിന്റെ ഒരു വികസന പ്രവർത്തനത്തിന്റെ ഭാഗമാകുക, ഒരു വികസനത്തിനും എതിരല്ല കേരള വ്യാപാരി വ്യവസായി സമിതിയോ അവരുടെ വ്യാപാര സമിതിയോ. ഈ വികസനത്തിന്റെ ഭാഗമായിട്ട് കാഞ്ചിയാറിലെ പൊതുജനങ്ങളുടെയും വ്യാപാരികളുടെയും മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെയും എല്ലാ അഭിപ്രായം മാനിച്ച് ആ വ്യാപാര സ്ഥാപനങ്ങൾ സ്വന്തം നിലയ്ക്ക് തന്നെ അതിൽ നിന്നൊഴിഞ്ഞ് മറ്റ് സംവിധാനങ്ങൾ കണ്ടെത്തി മാറുവാനായിട്ട് വ്യാപാരികൾ തയ്യാറായിട്ടുണ്ട്. അത് വ്യാപാരി വ്യവസായി സമിതി ഇടപെട്ട് അതിൽ ചർച്ച നടത്തിയതിന് ശേഷം ആ ഒരു തീരുമാനത്തിലോട്ട് വന്നത് പഞ്ചായത്തിനെ ഇന്ന് അറിയിച്ചിട്ടുണ്ട്. ആ അതിനുവേണ്ടി വേണ്ട സമയമായ ഒരു 30 ദിവസത്തെ കാലാവധി പഞ്ചായത്ത് തരണമെന്നും അവർ മറ്റ് സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് ആ കടകൾ മാറ്റുന്നതിനുള്ള ഒരു സാവകാശം കൊടുക്കണമെന്നും പഞ്ചായത്ത് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കടയിലെ സാധന സാമഗ്രികൾ മാറ്റുവാനായി 30 ദിവസത്തെ സമയം അനുവദിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ വിശദീകരണം ഇങ്ങനെ. ഈ വിഷയത്തിൽ വ്യാപാരി വ്യവസായി സമിതിയാണ് കത്ത് നൽകിയിരിക്കുന്നത്. പഞ്ചായത്ത് നോട്ടീസ് നൽകിയിരിക്കുന്നത് വ്യാപാരികൾക്കാണ്. എന്തായാലും വിഷയത്തിൽ കോടതി തീർപ്പ് കൽപ്പിക്കുന്നത് അനുസരിച്ച് തുടർ നടപടികളിലേക്ക് നീങ്ങുമെന്ന് സെക്രട്ടറി അജി കെ തോമസ് പറഞ്ഞു. കടമുറികൾ അധികൃത കടമുറികൾ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് നോട്ടീസ് കൊടുക്കുന്നുണ്ട്. അത് പൊളിച്ചു കളയുന്നതിന് വേണ്ടി പഞ്ചായത്ത് കമ്മിറ്റി തീയതി നിശ്ചയിക്കുകയും നമ്മൾ അതിനുള്ള പ്രാഥമിക എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ കോടതിയിൽ നിന്ന് ഒരു ഇഞ്ചക്ഷൻ ഓർഡർ കിട്ടി. ഇഞ്ചക്ഷൻ ഓർഡർ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ താൽക്കാലികമായിട്ട് അതിൻ്റെ നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. അതായത് 9-ാം തീയതി കോടതി ഈ വിഷയം പഞ്ചായത്തിനെ കേൾക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അന്തിമ തീർപ്പ് കൽപ്പിക്കും. അപ്പോൾ ആ തീർപ്പ് കൽപ്പിക്കുന്നത് ഏത് രീതിയിലാണോ അതനുസരിച്ച് നിയമപരമായിട്ട് തുടർ നടപടികൾ പഞ്ചായത്ത് കമ്മിറ്റിയുമായിട്ട് ആലോചിച്ച് ചെയ്യുന്നതാണ്. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് അനുകൂല തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.